ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക്. ഇതെൻ്റെ ഗപ്പി വളർത്തുന്ന ടാങ്കുകളാണ്. ഇതെല്ലാം ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട വെള്ള വൈറ്റ് ഗപ്പികളാണ് ഇത് കൂടുതലും ഈ കിടക്കുന്നത്. അല്ലാത്ത നാടൻ ഗപ്പികളും എൻ്റെ കയ്യിലുണ്ട്. 150 രൂപ 200 രൂപ വിലയ്ക്ക് പത്തനംതിട്ട അക്വേറിയം ഷോപ്പുകളിൽ നിന്ന് മേടിച്ചിട്ട ഗപ്പികളാണ് പെറ്റുപെരുകി എൻ്റെ ഈ ടാങ്കുകൾ നിറച്ചുള്ളത്. അൻപത് ലിറ്ററിൻ്റെ ഓയിലിൻ്റെ കന്നാസ് ബാരലാണ് ഈ കട്ട് ചെയ്ത് രണ്ടാക്കിയിട്ട് ഞാൻ ഗപ്പി വളർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം അത്രയാണ്, 50 ഉണ്ട്, 100 ലിറ്ററിൻ്റെയും ഉണ്ട്. വലുത് 200 ഒരെണ്ണം ഉള്ളത്, കൂടുതലും 50 ലിറ്ററിൻ്റെയാണ്. ഇത് മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്ന് കിട്ടും. മെഡിസിൻ വരുന്ന തെർമോകോളിൻ്റെ ബോക്സാണിത്. തൊട്ടടുത്തുള്ള മെഡിക്കൽ സ്റ്റോറിലൊക്കെ അന്വേഷിക്കാമെങ്കിൽ ഇത് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. തരിയിട് നല്ല തരി പൊടിക്കല്ല്. തരി ഇടാ എൻ്റെ ഹൈബ്രിഡ് ഗപ്പികളാണ്. ഇതെല്ലാം എൻ്റെ ഹൈബ്രിഡ് ഗപ്പികളാണ്, വെള്ള ഹൈബ്രിഡ് ഗപ്പികൾ. പല കളറിലുള്ളതെല്ലാം ഉണ്ട് എൻ്റെ കയ്യിൽ. ഇഷ്ടം പോലെയാണ് പെറ്റുപെരുകി കിടക്കുന്നത്. ഹൈബ്രിഡ് ഗപ്പികൾ, ഇത് ക്രോസ് ബ്രീഡാണ്, ഒറിജിനൽ ബ്രീഡല്ല, ക്രോസ് ബ്രീഡാണ്. ഇതൊക്കെ ആണെങ്കിൽ ഒരു പ്രസവത്തിൽ 10-15 കുഞ്ഞുങ്ങളിൽ കൂടുതലൊന്നും ഉണ്ടാകത്തില്ല. ഒറിജിനൽ ഹൈബ്രിഡ് ഗപ്പികളാണ് മാക്സിമം 7-8 കുഞ്ഞുങ്ങളിൽ കൂടുതൽ ഒരു പ്രാവശ്യം ഉണ്ടാകാറില്ല ഓരോ പ്രസവത്തിൽ. ഇത് ക്രോസ് ബ്രീഡ് ആയതുകൊണ്ട് മാത്രമാണ് 10-15-20 ഒക്കെ ഉണ്ടാകുന്നത്. ഇതിനെ ഞാൻ കൊടുക്കുന്നത് 25-30 രൂപ വിലയ്ക്കാണ് ജോഡി ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അക്വേറിയം ഷോപ്പുകളിലും മറ്റും 150 രൂപ 200 രൂപ 250 രൂപ വിലയ്ക്കാണ് ഈ വെള്ള ഗപ്പികൾ വിൽപ്പന നടത്തുന്നത്. ഈ ടാങ്കിൽ മൊത്തം 400 കുഞ്ഞുങ്ങളെയാണ് ഈ ഒരു ടാങ്കിൽ മാത്രം ഇട്ടിരിക്കുന്നത്. ഹൈബ്രിഡ് ഗപ്പികളുടെ ക്രോസ് ബ്രീഡ് കുഞ്ഞുങ്ങൾ തന്നെയാണ് ഈ ഗപ്പി കിടക്കുന്ന മൊത്തം വെള്ള ഗപ്പി. ഇതെല്ലാം എൻ്റെ ഗപ്പി ടാങ്കുകളാണ്, എല്ലാം ബാരലാണ് വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഷോർട്ടൈലാണ് കിടക്കുന്നത്. ആ ഒരു ടാങ്കിൽ ഷോർട്ടൈലാണ് ഏറ്റവും കൂടുതൽ കിടക്കുന്നത്.
ഈ ഗപ്പികൾക്ക് കൊടുക്കുന്ന തീറ്റ കൊഞ്ചിൻ്റെ മണമുള്ള സ്റ്റാർട്ടർ തീറ്റയാണ് കൊടുക്കുന്നത്. ഇത് അക്വേറിയം കടകളിൽ നിന്നാണ് മേടിക്കുന്നത്. ഇത് അര കിലോയ്ക്ക് 60 രൂപ വിലയാണുള്ളത്. കൊഞ്ചിൻ്റെ മണമുള്ള വളരെ ചെറിയ തരികളാണിത്. ഇത് കൊടുത്താൽ നല്ല വളർച്ചയുണ്ടാകുന്നുണ്ട് മീനുകൾക്ക്. ഇതിൽ ഏറ്റവും കൂടുതൽ കൊഞ്ചാണ് അടങ്ങിയിരിക്കുന്നത്. ഞാൻ എല്ലാ മീനുകൾക്കും ഈ തീറ്റ സ്റ്റാർട്ടിങ്ങിൽ കൊച്ചു കുഞ്ഞുങ്ങളടക്കമുള്ളതിനും വലുതടക്കമുള്ളതിനും ഇത് കൊടുക്കാറുണ്ട് പെട്ടെന്നുള്ള വളർച്ചയ്ക്ക് വേണ്ടി. ഒന്നുകൂടെ പറയാം, കൊഞ്ചിൻ്റെ മണമുള്ള സ്റ്റാർട്ടർ എന്ന് പറയുന്ന തീറ്റയാണിത്. ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ചിട്ടുള്ള കാര്യമാണ് ഈ മീൻ കുഞ്ഞുങ്ങൾക്ക് ഏത് തീറ്റയാണ് കൊടുക്കുന്നതെന്ന്. ഇത് അക്വേറിയം ഷോപ്പുകളിൽ ചെന്നാൽ കിട്ടും. ഈ 100 ലിറ്ററിൻ്റെ ബാരല്, 50 ലിറ്ററിൻ്റെ ബാരലൊക്കെ വെള്ളം നിറഞ്ഞു കഴിയുമ്പോൾ പുറത്തോട്ട് മലക്കാതിരിക്കാൻ വേണ്ടിയാണ് ഹോളിട്ടിട്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കയർ ഉപയോഗിച്ച് വലിച്ച് ചെറുതായിട്ട് കെട്ടുക കൂടി ചെയ്തിട്ടുണ്ട് എല്ലാത്തിനും. ഇതിനകത്ത് കിടക്കുന്ന അസോളയും മറ്റേത് നമ്മുടെ സാധാരണ കണ്ടങ്ങളിൽ കാണപ്പെടുന്ന സാധാരണ പായലുമാണ് ഇട്ടിരിക്കുന്നത്. അല്ലാതെ അക്വേറിയം ഷോപ്പുകളിൽ നിന്ന് വാങ്ങുന്ന വില കൂടിയ പായലുകളോ ഒന്നും ഇതിനകത്ത് ഇട്ടിട്ടില്ല. ചെറിയ നെറ്റിൻ്റെ 4 സൈഡിലും ചെറിയ മെറ്റിൽ കെട്ടിയേക്കുവാണ്. എന്നിട്ട് കറക്റ്റ് ഓരോ ടാങ്കിൻ്റെ നീളത്തിനനുസരിച്ച് ഉണ്ടാക്കിയ നെറ്റാണ്. എടുത്തു മാറ്റാനും തിരിച്ചിടാനും വളരെ എളുപ്പമാണ്. ആ രീതിയിലാണ് ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നാല് സൈഡിലും കല്ല് കെട്ടി സെറ്റ് ചെയ്തേക്കുന്ന വലകളാണ്. അതുകൊണ്ട് എളുപ്പമാണ് എടുക്കാനും തിരിച്ചിടാനും. ഇതെൻ്റെ ഫ്ലെക്സ് ബോർഡ് അക്വേറിയമാണ്. ഫ്ലെക്സ് ബോർഡ് വെച്ച് നിർമ്മിച്ചതാണ് ഇത് രണ്ടും. ഇതിൽ രണ്ടിലും ഗപ്പി തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു ടാങ്കാണ്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ കിടക്കുന്ന നാടൻ ഗപ്പിയാണ്. ഒപ്പം ഹൈബ്രിഡ് ഗപ്പികളും എല്ലാം മിക്സ് ചെയ്തിട്ടേക്കുന്ന ഒരു വലിയ ടാങ്കാണിത്. വീട് പണിയുടെ ആവശ്യത്തിന് പണിത് വലിയ നീളമുള്ള 3 അടിയോളം നീളമുള്ള 1.5 അടിയോളം 2 അടിയോളം താഴ്ചയുള്ള വലിയ ടാങ്കാണിത്. ഇതിനകത്ത് നിറച്ചു മീൻ പെറ്റുപെരി കിടക്കുകയാണ്. കൂടുതലും നാടൻ ഗപ്പികളാണ്. ഒപ്പം ഹൈബ്രിഡ് ഗപ്പികളും എല്ലാം മിക്സ്ഡാണ്.